Hi friends, welcome to youtubetipsmalayalam. This is an intro making video. That is a mobile a professional intro. This intro is our channel intro. Pop-up intro item, namke idhino bhiyai kya bechum. Adhvale namke aed textu vaynengilum. Text art ana. Yi textigal bechundu lo or intro ana. Idhu valareyal upathil thena namke mobile Kinemaster application bhiyoch inda kaunda ana. Adi namke intro kandittu varam. Intro kandile mobile inda kied kambechum na. Ettum korpilla thori intro ana. Yi intro engne inda kied kamenulla. Namke mobile screen il nokam. ഈ സബ്സ്ക്രൈബർ ഇൻട്രോ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ രണ്ട് ആപ്ലിക്കേഷനാണ് ആവശ്യം. ഒന്ന് നമുക്ക് കൈൻമാസ്റ്ററിൻ്റെ ആപ്ലിക്കേഷനാണ്, രണ്ടാമത്തെ പിക്സൽ ലാബ്. ഈ രണ്ട് ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു നല്ലൊരു ടെക്സ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ആദ്യം പിക്സൽ ലാബ് എന്നുള്ള ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. പിക്സൽ ലാബ് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് മോഡിൽ പിടിച്ചേക്കുന്നതാണ് ഇത്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലൊരു പുതിയ പ്രൊജക്റ്റാണ് ഈ കാണിക്കുന്നത്. ഈ പുതിയ പ്രൊജക്റ്റിൻ്റെ ഈ ടെക്സ്റ്റിൽ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യണം. ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ എ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളത് ഏതാണോ ഒരു ടെക്സ്റ്റ്, നമ്മുടെ ചാനലിൻ്റെ നെയിമാണോ, അതുപോലെ തന്നെ നമുക്ക് ഏത് വേണമെങ്കിലും ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സബ്സ്ക്രൈബ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ സബ്സ്ക്രൈബ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ടെക്സ്റ്റിൻ്റെ സൈസ് ഒന്ന് നമുക്ക് കറക്റ്റ് ചെയ്യണം. ഈ സൈസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സൈസ് എന്നുള്ളത് എടുത്തിട്ട് ഇതിലൊരു 100 സൈസ് ആക്കി എടുക്കാം. ഈ 100 സൈസ് ആക്കാം. 100 സൈസ് ആക്കി നമ്മൾ സെൻറ്റർ പൊസിഷൻ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഈ ടിക്ക് മാർക്കിൽ നമ്മൾ ടിക്ക് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യലാണ്. ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റ് സൈഡിൽ ഈ ഫോണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ഫോണ്ട് ഈ ഒരു ഫോണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് എന്നിട്ട് വെച്ചാൽ ഇതിന് ടെക്സ്ചർ എന്ന് കൊടുക്കുക. അതായത് നമ്മൾ ഗോൾഡൻ കളറിലൊക്കെ കാണണമെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു ഗോൾഡൻ ടെക്സ്ചർ കൊടുക്കണം. അതിനുവേണ്ടി ഈ ടെക്സ്ചർ എന്ന് കാണുന്നില്ല, ഈ ടെക്സ്ചർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ടെക്സ്ചർ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗ്യാലറിയിൽ ആ ഇമേജ് ഉണ്ടായിരിക്കണം. ആ ഈ ഇമേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗ്യാലറിയിൽ നിന്ന് ആ ഇമേജ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വരിക. ഇതിൽ ഈ ലോക്ക് ബട്ടൺ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ലോക്ക് ബട്ടൺ കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ടെക്സ്റ്റ് ഗോൾഡൻ കളറിലായി മാറിയിരിക്കുന്ന കാണാം. ഇതിനുശേഷം നമ്മൾ ഈ ടിക്ക് മാർക്ക്, മുകളിൽ കാണുന്ന ഈ ടിക്ക് മാർക്ക് ടിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗോൾഡൻ കളറിലുള്ള ടെക്സ്റ്റ് റെഡിയായി. ഇതിനുശേഷം നമ്മൾ ഇതിനെ സേവ് ചെയ്തെടുക്കണം. അതിനു മുമ്പ് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്രീൻ കളർ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ നാലാമത്തെ ഓപ്ഷൻ, അടിയിലെ നാലാമത്തെ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ട്രാൻസ്പെറൻ്റ് എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയി. ഇതിന് ശേഷം നമുക്കിത് സേവ് ചെയ്യണം. സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ആസ് ഇമേജ് എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ PNG ഫോർമാറ്റിൽ തന്നെ ഈ ഡിഫോൾട്ട് എന്നുള്ളത് ഏറ്റവും വെരി ഹൈ എന്നുള്ള, അതായത് ക്വാളിറ്റി വെരി ഹൈ ആയി കിട്ടാനാണ് ഇത്. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമേജ് നമ്മുടെ ഗ്യാലറിയിൽ സേവ് ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇൻട്രോ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൈൻമാസ്റ്ററിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. 16:9 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് മീഡിയയിൽ നിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ ഞാനിവിടെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനെ നമ്മളൊരു 10 സെക്കൻഡായിട്ട് ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ 10 സെക്കൻഡിൽ കൊണ്ടുവന്ന് ഇത് കട്ട് ചെയ്യാണ്. അപ്പോൾ 10 സെക്കൻഡുള്ള ബാക്ക്ഗ്രൗണ്ട് കിട്ടി. ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഇമേജ് ഉണ്ടല്ലോ, അതായത് ടെക്സ്റ്റ് ഇമേജ്, അതിനെ ഇതിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മീഡിയ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ കണ്ടില്ലേ പിക്സൽ ലാബിൻ്റെ ഫോൾഡറിനകത്ത് ആ ഇമേജ് കിടക്കുന്നുണ്ടാവും. ആ ഇമേജിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെ ആ ഇമേജ് വരുന്നതായിരിക്കും. ആ ഇമേജിന് ഇത്രയും കൂടി വലുതാക്കാൻ വേണ്ടി നമ്മൾ നിന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇമേജ് വലുതായി സെൻട്രലൈസ് ചെയ്ത് വെക്കുക. അതിനിവിടെ ഒരു ലൈൻ കാണിക്കുന്നുണ്ട്. ആ ലൈനനുസരിച്ച് നമ്മളിത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് സെൻറ്ററായി കിട്ടുന്നതായിരിക്കും. ഈ സെൻറ്ററായി കിട്ടിയതിന് ശേഷം നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ടിക്ക് മാർക്ക് നമ്മൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം ഇതും നമുക്ക് ഒന്ന് 10 സെക്കൻഡ് വരെ ആക്കി കൊടുക്കാം. അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടെക്സ്റ്റ് ലെയർ കൊണ്ടുവന്നല്ലോ, ആ ടെക്സ്റ്റ് ലെയറിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കതിന് ഒരു ട്രാൻസ്ലേഷൻ കൊടുക്കണം. ആ ട്രാൻസ്ലേഷൻ കൊടുക്കാൻ വേണ്ടി ഇൻ അനിമേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇൻ അനിമേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് വൈപ്പ് റൈറ്റ് ആൻഡ് വൈപ്പ് ലെഫ്റ്റ് കാണും.
നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ വൈപ്പ് ലെഫ്റ്റ് ആണ്, വൈപ്പ് റൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റൈറ്റിലേക്ക് പോവും. ഇതിൻ്റെ സ്പീഡ് ഇത്തിരി കൂടുതലാണ്, ഇത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ റൈറ്റിലേക്ക് നമ്മളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൽ 2.5 3.2 വരെ ആക്കാം, 3.2 ആക്കാം. അപ്പോൾ നല്ലൊരു പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ നമുക്ക് സ്പീഡ് കുറഞ്ഞ് കാണും. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അനിമേഷൻ്റെ ഇത് നമ്മൾ മുകളിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റ് ആണ് കൊടുക്കേണ്ടത്. എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി വീണ്ടും ലെയറിൽ പോവുക. ഈ ലെയറിൽ എഫക്ട്സ് എന്ന് കാണാം. ഈ എഫക്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബേസിക് എഫക്ട്സ് എന്ന് കാണാം. ബേസിക് എഫക്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ ബ്ലർ എഫക്റ്റ് കാണാം. ഈ ബ്ലർ എഫക്റ്റ് ആദ്യം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബ്ലർ എഫക്റ്റ് അടിയിൽ വരുന്ന കാണാം. അതിനുശേഷം ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ബ്ലർ എഫക്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞു. ഇതിനുശേഷം ഇതിൽ ഈ എഫക്റ്റിൽ കുറച്ച് ചേഞ്ചുകൾ വരുത്താനുണ്ട്. ഈ ഷേപ്പാണ്, ഈ ഷേപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഈ ഫെദർ എന്നുള്ളത് ഫുള്ളാക്കി കൊടുക്കുക. അതിനുശേഷം ഷേപ്പ് സ്ക്വയർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്ന് ക്രോപ്പ് ചെയ്ത് ഒരു ഫോണ്ടിൻ്റെ അത്രയുള്ള വലുപ്പത്തിൽ ചെറുതാക്കണം. അതിനുശേഷം ഇത് ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ഇതിനുശേഷം ഈ എഫക്റ്റിനെ നമ്മളൊന്ന് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഈ ഫോണ്ട് തുടങ്ങുന്നിടത്തേക്ക് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് വെക്കണം. എന്നിട്ടൊന്ന് കൈകൊണ്ട് നമ്മൾ തള്ളി നോക്കുക. അപ്പം ഈ ഫോണ്ട് തുടങ്ങുന്നിടത്ത് തന്നെയുണ്ട്. അതിനുശേഷം ഈ എഫക്റ്റിൽ തന്നെ നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ലോക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലോക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് നീക്കുക. ഫ്രണ്ടിലേക്ക് നീക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെറ്റർ വരും. ഈ ഫസ്റ്റ് ലെറ്റർ കഴിയുമ്പോൾ തന്നെ നമ്മളൊരു പ്ലസ് ഐക്കൺ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ സെക്കൻഡ് ലെറ്ററിൻ്റെ അവിടേക്ക് ഇത് മാറ്റി വയ്ക്കുക. അതിനുശേഷം സെക്കൻഡ് ലെറ്ററിനെ പതുക്കെ തള്ളി നീക്കിയിട്ട് അവിടെ ഒരു പ്ലസ് ഐക്കൺ കൊടുക്കുക. അതിനുശേഷം നമ്മളിത് തേർഡ് ലെറ്ററിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം എല്ലാ ലെറ്ററുകളെയും ഇതുപോലെ നമ്മൾ ചെയ്യുക. ഇപ്പം ഞാൻ എല്ലാ ലെറ്ററുകളെയും ഇതുപോലെ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഈ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നേരെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ബ്ലർ എഫക്റ്റ് ഇതിൽ കൂടെ ഒഴുകിപ്പോകുന്ന പോലെ കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു എഫക്റ്റും കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുക. ഇതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരിക. അതിനുശേഷം ലെയർ എടുക്കുക, എഫക്ട്സ് എടുക്കുക. അതിനുശേഷം ബേസിക് എഫക്ട്സ് എടുക്കുക. അതിനുശേഷം ഈ രണ്ടാമത് കാണുന്ന എഫക്റ്റ് എടുക്കുക. ഇപ്പോൾ ഈ രണ്ടാമത് കാണുന്ന എഫക്റ്റ് അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഷേപ്പ് എടുക്കുക. ഈ ഷേപ്പിന് ഫെദർ ഫുള്ള് ഓൺ ചെയ്യുക. സ്ക്വയറാണ്. ഈ സ്ക്വയർ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനെ ക്രോപ്പ് ചെയ്ത് ചെറുതാക്കുക. ഇത് രണ്ടാമത്തെ എഫക്റ്റാണ്. ഫസ്റ്റ് ഒരു എഫക്റ്റ് കൊടുത്തു. അതിനുശേഷം രണ്ടാമത്തെ എഫക്റ്റിന് വേണ്ടി വീണ്ടും ഫ്രണ്ടിൽ കൊണ്ടുവരിക. ഈ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ രണ്ടാമത്തെ എഫക്റ്റിന് വേണ്ടി ഇത് കണ്ടാണ്. ഇങ്ങനെ പിക്സലായിട്ട് വരും. ഈ പിക്സൽ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സെലക്ട് ചെയ്യണം. ഈ കീ എന്ന് കാണുന്നില്ലേ ലെഫ്റ്റിൽ, ഈ കീ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റിൽ ഇങ്ങനെയാവും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഭാഗത്തേക്ക് മാറ്റുക. സെക്കൻഡ് ഭാഗത്തേക്ക് മാറ്റിയതിന് ശേഷം കുറച്ചും കൂടി നമ്മൾ നീക്കി വയ്ക്കുക. നീക്കി വെച്ചതിന് ശേഷം നമ്മൾ തേർഡ് ഭാഗത്തേക്ക് മാറ്റുക. അതിനുശേഷം വീണ്ടും നീക്കി വയ്ക്കുക. ഫോർത്ത് ഭാഗത്തേക്ക് മാറ്റുക. പിന്നെ നീക്കി വയ്ക്കുക. ഫിഫ്ത്ത് ഭാഗത്തേക്ക് മാറ്റുക. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുക. ഫുള്ളായിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. ഇപ്പോൾ ഇതൊരു ട്രാൻസ്ലേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കാണ്. ഇപ്പോൾ ഈ എഫക്റ്റും കൂടിയായിട്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടല്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു എഫക്റ്റ് വരികയാണ്. ഇതിനുശേഷം ഇതിനൊരു എഫക്റ്റ് കൊടുക്കണം. ആ എഫക്റ്റിന് വേണ്ടി ഒരു വീഡിയോ ആണ്. ആ വീഡിയോ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ലെയറിൽ ക്ലിക്ക് ചെയ്യുക, മീഡിയ ക്ലിക്ക് ചെയ്യുക. മീഡിയ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഡൗൺലോഡിൽ ഇത് കിട്ടും നിങ്ങൾക്ക്. ഇത് ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ. അതിനുശേഷം നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരിക. ഈ സെക്കൻഡ് ലെയറിലായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനൊന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇത്തിരി കൂടി വലുതാക്കിയതിന് ശേഷം ഫസ്റ്റ് ലെറ്റർ തുടങ്ങുന്നിടത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ലെയറിനെ, അതായത് നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത ലെയറിനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ നിങ്ങൾ ബ്ലെൻഡിങ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ബ്ലെൻഡിങ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് അതിൽ ഈ സ്ക്രീൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബ്ലെൻഡിങ് എന്നുള്ളത് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം പ്ലേ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇത് ഓപ്ഷൻ വരുന്നതാണ്, ഇതുപോലെ ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി വീണ്ടും മീഡിയ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ മീഡിയയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ട് ഡൗൺലോഡിൽ കൊടുക്കുക. ഡൗൺലോഡിൽ കൊടുത്തതിന് ശേഷം ഏറ്റവും അടിയിൽ രണ്ടാമത് ഞാനൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോയുടെ എഫക്റ്റും കൂടി ഇതിൽ കൊടുക്കുക. ആ വീഡിയോയുടെ എഫക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇത്തിരി കൂടി വലുതാക്കിയതിന് ശേഷം ഇങ്ങനെ രണ്ടാമത്തെ ലെയർ കൊടുത്തതിന് ശേഷം ഈ ഫ്ലെയർ ലെയറിന്
സെലക്ട് ചെയ്തതിന് ശേഷം അതിലും നമുക്ക് ബ്ലെൻഡിങ് ഓപ്ഷൻ കൊടുക്കണം. ഈ ബ്ലെൻഡിങ് ഓപ്ഷൻ കൊടുക്കുക, ബ്ലെൻഡിങ് എന്നുള്ളത് കൊടുത്തിട്ട് സ്ക്രീൻ എന്നുള്ളത് കൊടുക്കുക, അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഒന്ന് പ്ലേ ചെയ്ത് നോക്കണം അത് അലൈൻമെൻറ്റ് കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ അലൈൻമെൻറ്റ് കറക്റ്റ് ഇല്ല, അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് വെക്കണം. അപ്പോൾ ഈ അലൈൻമെൻറ്റ് കറക്റ്റ് ആവുന്നതാണ്. അലൈൻമെൻറ്റ് കറക്റ്റ് ആയതിനു ശേഷം നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ആ ഓഡിയോയുടെയും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓഡിയോ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ ഓഡിയോയിൽ പോവുക, അതുപോലെ തന്നെ നമ്മൾ ഡൗൺലോഡിൽ കൊടുത്തിരുന്നത്, അതായത് ഫോൾഡർ എടുക്കുക, ഡൗൺലോഡ്സ് എടുക്കുക, അതിന് വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓഡിയോയും കൂടി വന്നു. ഈ ഇൻട്രോ നിങ്ങൾ കണ്ടില്ലേ? ഈ ഇൻട്രോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കണം, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കൈൻ മാസ്റ്ററിൽ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയുക. ഈ ചാനൽ മൊബൈലിൽ യൂട്യൂബ് ചാനൽ ചെയ്യുന്നവർക്കുള്ള ടിപ്സിൻ്റെ ചാനലാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാം. ചാനലിൻ്റെ അബോർഡ്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രമാത്രം. ഇനി പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.